ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നൊന്ന് എണീറ്റ് നിൽക്കാമോ? നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. യേശു, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. സ്നേഹസമ്പന്നനായ പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കാരുണ്യത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണം പിതാവായ ദൈവമേ അവിടുന്ന് പുത്രനെ ഭരമേൽപ്പിച്ചതാണല്ലോ. അത് ഇന്ന് സഭയിലൂടെ ഞങ്ങളിലൂടെ തുടർന്നു കൊണ്ട് പോകുന്നുവല്ലോ. നല്ല ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ദൗത്യം എന്ത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കി തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും നയിക്കലും ഈ നിമിഷങ്ങളിൽ ഞങ്ങളോടൊത്തുണ്ടായിരിക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ. പ്രിയ കുട്ടികളെ, 1-ാമത്തെ യൂണിറ്റ് നിങ്ങൾ നന്നായി വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുവെന്ന് തന്നെ കരുതുന്നു. എന്താണ് 1-ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചത്? സഭ സ്വഭാവത്താലേ പ്രേഷിതയാണ്. പിതാവ് പുത്രനെ അയച്ചു. ഈ ദൗത്യം ഇന്ന് ആരിലൂടെയാണ്? സഭയിലൂടെ. സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? നാം ഓരോരുത്തരും. നമ്മിലൂടെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ചു എന്ന് കരുതുന്നു. നിങ്ങളുടെ നോട്ടുകൾ ഇതുവരെയും അയച്ചു കൊടുക്കാത്തവരുണ്ട്. അതുകൊണ്ട് ക്ലാസ് ടീച്ചേഴ്സിന് നിങ്ങൾ താമസിക്കാതെ തന്നെ നിങ്ങളുടെ നോട്ടുകളും ആക്ടിവിറ്റീസും അയച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകം തുറന്ന് 2-ാമത്തെ അധ്യായം എടുക്കുക. ഇതിൻ്റെ ഹെഡിങ് നിങ്ങളൊന്ന് വായിക്കുക. എന്താണ്? സുവിശേഷ പ്രഘോഷണം, സഭയുടെ അടിസ്ഥാന ദൗത്യം. സുവിശേഷ പ്രഘോഷണം, സഭയുടെ അടിസ്ഥാന ദൗത്യം. 1-ാമത്തെ പാഠത്തിൻ്റെ തുടർച്ചയാണ്. അതിനോട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പക്കലുള്ള ആ ബൈബിൾ ഒന്ന് തുറക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ എടുത്ത് നിങ്ങളൊന്ന് വായിക്കുക. ഉറക്കെ നിങ്ങൾ വായിക്കുക. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതെ, ഇവിടെ നമ്മൾ കാണുകയാണ് ഈശോയുടെ ദൗത്യത്തെക്കുറിച്ച്. ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ ദൗത്യം എന്ത് എന്ന്. പ്രിയ കുട്ടികളെ, എന്തായിരുന്നു ഈശോയുടെ ദൗത്യം? ലോകത്തിന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നതായിരുന്നു ഈശോയുടെ ദൗത്യം. ഈശോ എപ്രകാരമാണ് തൻ്റെ ദൗത്യം നിർവഹിച്ചത്? തൻ്റെ സാന്നിധ്യത്തിലൂടെ, തൻ്റെ അത്ഭുതങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ, തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ തൻ്റെ ദൗത്യം, ദൈവരാജ്യം ലോകത്തെ അറിയിക്കുക എന്ന ആ ദൗത്യം ഈശോ പൂർത്തീകരിച്ചു. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ഒരു പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ യേശു ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈശോ തൻ്റെ ദൗത്യം തൻ്റെ ജീവിതത്തിലൂടെ ഈശോ പൂർത്തീകരിച്ചു. ഇന്ന് എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നാം ആകുന്ന സഭയിലൂടെ. ഒരു നിമിഷം കുട്ടികളെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മളാണ് സഭ. നമ്മൾ
ഈ ദൗത്യം തുടർന്നുകൊണ്ട് പോകുന്നില്ല എങ്കിൽ ആര് ഇത് ഏറ്റെടുക്കും? അതുകൊണ്ട് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ആ വലിയ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യമുള്ളവരാകാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ഒരു നാല് വിചിന്തന വിഷയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് സഭ സുവിശേഷ വൽക്കരണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ്. രണ്ട്, സഭ സുവിശേഷ പ്രഘോഷകയാണ്. മൂന്ന്, പ്രഘോഷണ വിഷയം എന്ന് പറയുന്നത് ദൈവ രാജ്യമാണ്. വീണ്ടും സുവിശേഷ പ്രഘോഷണവും ജീവിത സാക്ഷ്യവും. നമ്മൾ ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണുവാൻ പോവുകയാണ്. ഒന്നാമത്തേത്, സഭ രൂപം കൊണ്ടത് സുവിശേഷ പ്രഘോഷണ ഫലമായിട്ടാണ്. സഭ രൂപം കൊണ്ടത് സുവിശേഷ പ്രഘോഷണ ഫലം എന്ന് പറയുമ്പോൾ ആരെങ്കിലും സുവിശേഷം പ്രഘോഷിച്ചാലേ സഭ രൂപം കൊള്ളുകയുള്ളൂ. നമുക്കറിയാം ആരാണ് ആദ്യമായി സുവിശേഷം പ്രഘോഷിച്ചത്? ഈശോയുടെ അരുമ ശിഷ്യർ തന്നെ. ഇപ്പോൾ സൺഡേ സ്കൂളിൽ നിങ്ങൾക്ക് വിശ്വാസ പരിശീലനമുണ്ട്, 12 വർഷക്കാലം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ഫോർമേഷൻ കൊടുത്തിരുന്നു. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തന്നെ ഈശോ അവരെ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുന്നുണ്ട്. നിങ്ങൾ ബൈബിള് തുറന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം എടുത്താൽ, 5 മുതലുള്ള വാക്യങ്ങൾ എടുത്താൽ നിങ്ങൾക്കത് വ്യക്തമായി കാണുവാൻ സാധിക്കും. ഒരു അമ്മ തൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ. നന്നായി പഠിക്കണം, ആരോടും വഴക്കു കൂടരുത്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈശോയും തൻ്റെ ശിഷ്യർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമതായി, നിങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ വടിയെടുക്കാം എന്ന് പറയുന്നുണ്ട്, ചെരുപ്പ് ധരിക്കാം, പക്ഷെ 2 ഉടുപ്പ് ധരിക്കരുത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ടെത്തുക, ദൈവത്തിൽ ആശ്രയിക്കുക. പ്രിയ കുട്ടികളെ, ഇത് നമ്മോടും ഈശോ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ, പഠനത്തിനുള്ള ബുദ്ധിമുട്ടുകളിൽ എല്ലാം ആരിലാണ് നാം ആശ്രയം കണ്ടെത്തേണ്ടത്? ദൈവത്തിൽ. ദൈവത്തിൽ മാത്രം നമുക്ക് ആശ്രയം വയ്ക്കാം. വീണ്ടും, ത്യാഗങ്ങൾ സഹിച്ചു വേണം നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങേണ്ടത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതെ, നമ്മെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. അവിടെ നമ്മുടെ ജീവൻ പോലും നമ്മൾ പണയപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ത്യാഗങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ. വീണ്ടും 3-ാമത്, ഈശോ അവർക്കൊരു ദൗത്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പഠിപ്പിക്കണം ഒരു കാര്യം, എന്തിനെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഈശോ അവരെ അയച്ചത്? നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക, അതായിരുന്നു അവരുടെ ദൗത്യം. ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും, സഭ സുവിശേഷ വൽക്കരണത്തിൻ്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഈശോ തൻ്റെ ജീവിതകാലത്ത് തന്നെ ശിഷ്യന്മാരെ അതിന് ഒരുക്കിയിരുന്നു എന്നുള്ളത്. ആ ഒരുക്കൽ പ്രക്രിയയാണ് കുട്ടികളെ ഈ കാലഘട്ടത്തിൽ നിങ്ങളിലും സംഭവിക്കേണ്ടത്. വീണ്ടും നമുക്കറിയാം ഈശോയുടെ ജീവിതവും മരണവും ഉത്ഥാനവും ഇതിനെല്ലാം സാക്ഷികളായത് ആരാണ്? ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ. ഉത്ഥാനത്തിന് ശേഷം ഈശോ ആരെയാണ് പ്രധാന നായകനായിട്ട് നിയോഗിച്ചത്? യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം, ആരെയാണ്? പത്രോസ് ശ്ലീഹായെ, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. വീണ്ടും പന്തക്കുസ്ത തിരുനാളിന് ശേഷം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ശിഷ്യന്മാർ തങ്ങളുടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നമ്മൾ കണ്ടതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 46-ാം വാക്യം ഒന്ന് വായിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ചവർ ശ്ലീഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ ശുശ്രൂഷ ഇവയിൽ സദാ താല്പര്യപൂർവം പങ്കെടുത്തു. ഒന്ന് ശ്രദ്ധിക്കുക, അവർ എങ്ങനെയാണ് പങ്കെടുത്തത്? സദാ താല്പര്യപൂർവം.
നമ്മുടെയൊക്കെ കുടുംബ കൂട്ടായ്മകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഇവർ ഒന്നിച്ചു കൂടിയതുപോലെയാണോ നമ്മൾ ഒന്നിച്ചു കൂടുന്നത്? താല്പര്യത്തോടെ അല്ലെങ്കിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ, സൺഡേ സ്കൂളിലേക്ക് പോരുമ്പോൾ, സന്ധ്യാ പ്രാർത്ഥന സമയത്ത്, ഇപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ തീഷ്ണത നമുക്കും സ്വന്തമാക്കാം. അങ്ങനെ മാത്രമേ നമുക്ക് സഭയെ പടുത്തുയർത്തുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ജെറുസലേമിൽ ആരംഭിച്ച ആ സഭ നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. എപ്രകാരം? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അപ്പസ്തോലന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി എന്ത് ചെയ്തു? വചനം പ്രഘോഷിച്ചു, സഭ സ്ഥാപിച്ചു. നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ വിശുദ്ധ തോമസ് ലീഹ ആ തീഷ്ണ നമുക്കും സ്വന്തമാക്കാം. അവർ പോയിടത്തെല്ലാം വചനം പ്രഘോഷിച്ചപ്പോൾ അവർ ഈശോയെയാണ് കൊടുത്തത്. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അവരുടെ വചനങ്ങൾ ഈശോ സ്ഥിരീകരിച്ചു. ഇന്നും നമുക്കത് കാണുവാൻ സാധിക്കും. പോട്ട, മുരിങ്ങൂർ തുടങ്ങിയ എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ ഈശോ ഈ വചനത്തെ സ്ഥിരീകരിക്കുന്ന നമുക്ക് നമ്മൾ പോലും നേരിട്ട് എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ഇപ്രകാരം സ്വന്തമാക്കുന്ന ആ ദൈവ അനുഭവം, ഈശോയുടെ അനുഭവം, അതാണ് മക്കളെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത്. അതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. അതിന് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. സഭ സുവിശേഷ പ്രഘോഷണ ഫലമായിട്ടാണ് രൂപം കൊണ്ടത് എന്നുള്ളത് അതൊന്നാമത്തെ ഒരു ചോദ്യത്തിന് ഉത്തരവുമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ സഭ രൂപപ്പെടുന്നില്ല. അപ്പോൾ ഇന്ന് ലോകം മുഴുവൻ സഭ പടർന്ന് പന്തലിച്ചു എങ്കിൽ ഈ സുവിശേഷ പ്രഘോഷണ ഫലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ വിചിന്തന വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഭ സുവിശേഷ പ്രഘോഷകയാണ്. സുവിശേഷ പ്രഘോഷണം സഭയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്, അവളുടെ കർത്തവ്യമാണ്. രണ്ട് ദൗത്യങ്ങളാണ് സുവിശേഷ പ്രഘോഷണത്തിൽ സഭയ്ക്കുള്ളത്. ഒന്നാമത്തെ ദൗത്യം എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ സുവിശേഷം പ്രഘോഷിക്കുക. രണ്ടാമത്തേത് ഈശോയെ അറിയാത്ത ജനപദങ്ങൾക്കിടയിൽ ഈശോയെ കൊടുക്കുക എന്നുള്ളത്. രണ്ട് ദൗത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നാമത്തേത് സുവിശേഷം അറിഞ്ഞവർക്ക് ഈശോയെ കൊടുക്കുക. ഇത് എപ്രകാരം സാധിക്കും? നമ്മെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുക. കൗദാശിക ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ, ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ വളരുവാൻ, പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ കൂടുതൽ നാം നിറയുവാൻ സഭയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വാർഷിക ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാൻ സഭയ്ക്കുള്ളിൽ നടക്കുന്ന എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കും. ഇവിടെയെല്ലാം സഭ തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. ഏത് ദൗത്യമാണ്? സുവിശേഷ പ്രഘോഷണം എന്നുള്ള ദൗത്യം. വീണ്ടും സഭയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഈശോയെ അറിയാത്ത ജനപദങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സുവിശേഷം നേരിട്ട് പ്രസംഗിക്കുക എന്നുള്ളത്. നമ്മുടെ എത്രയോ ബഹുമാനപ്പെട്ട വൈദികർ, മിഷണറിമാരായിട്ടുള്ള വൈദികർ, സമർപ്പിതരായിട്ടുള്ള സിസ്റ്റേഴ്സ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീസസ് യൂത്ത് പോലുള്ള സംഘടനകൾ, അവയിൽപ്പെട്ട യുവതി യുവാക്കന്മാർ മിഷൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈശോയെ പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങൾ, അതെ, സഭ തൻ്റെ അടിസ്ഥാന ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുക, ജ്ഞാനസ്നാനം നൽകുക, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുവാൻ ജനങ്ങളോട് പറയുക, ഇവയെല്ലാം സഭയുടെ ദൗത്യത്തിൽ പെടുന്നവയാണ്. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സഭ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്. സഭയുടെ അടിസ്ഥാന ദൗത്യം, അതായത് സുവിശേഷ പ്രഘോഷണം അഥവാ സഭ സുവിശേഷ പ്രഘോഷകയാണ്. അടുത്തതായി നമ്മൾ മൂന്നാമത്തെ വിചിന്തന വിഷയം,
ഈ പ്രഘോഷണ വിഷയം എന്ന് പറയുന്നത് ദൈവ രാജ്യമാണ്. പ്രഘോഷണ വിഷയം ദൈവ രാജ്യം. നമുക്കറിയാം ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലേ. ഇന്ത്യ, പിന്നെ പാകിസ്ഥാൻ, ചൈന, അമേരിക്ക, എത്രയോ രാജ്യങ്ങൾ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലേ. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രം, ചൈന കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത? അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് വീണ്ടും സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഈശോ തൻ്റെ ശിഷ്യർക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ആദ്യമായി പറഞ്ഞു കൊടുത്തത്. എപ്രകാരം? ഉപമകളിലൂടെ. ദൈവരാജ്യത്തിൻ്റെ ഏതാനും ഉപമകളുടെ പേരുകൾ നിങ്ങൾക്കൊന്ന് പറയാമോ? കടുകുമണിയുടെ ഉപമ, വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയോട് ദൈവരാജ്യത്തെ ഈശോ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ എത്രയോ ഉപമകൾ. ഇവിടെ നിങ്ങളുടെ ബൈബിൾ തുറന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:17 ഒന്നെടുക്കാമോ? അവിടെ എന്താണ് നാം കാണുന്നത്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണപാനീയങ്ങളല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. കുട്ടികളെ, രുചികരമായ ഭക്ഷണപദാർത്ഥം അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ ഇവയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാകുമല്ലേ. പക്ഷെ ആ സന്തോഷം നിലനിൽക്കുമോ? അല്പനേരത്തേക്ക് മാത്രം. പക്ഷേ ഇവിടെ ഈശോ നൽകുന്ന ആ സന്തോഷമുണ്ടല്ലോ, അതാർക്കും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളിനുള്ളിലെ സന്തോഷമാണ്, സമാധാനമാണ്. ലോകത്തിലെ ഒരു ബുദ്ധിമുട്ടുകൾക്കോ ഒന്നിനും ഈശോ തരുന്ന ആ സമാധാനം എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് അമേരിക്കയിൽ നടന്ന ഒരു മത്സരത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ലോകത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള എല്ലാ ചിത്രകാരന്മാരും അവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഒരു മത്സരമാണ്. അവർക്കൊരു വിഷയം നൽകപ്പെട്ടു. വിഷയം ഇതായിരുന്നു, സമാധാനത്തിൻ്റെ ചിത്രം വരയ്ക്കുക. വിഷയം കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെ വരയ്ക്കും സമാധാനത്തിൻ്റെ ചിത്രം? ചിലർ ഒരു പ്രാവിനെ വരച്ചു. അങ്ങനെ ഓരോരുത്തരും സ്വന്തം ഐഡിയ അനുസരിച്ച് എന്തൊക്കെയോ വരച്ചു. ഒന്നാം സമ്മാനം കിട്ടിയ ചിത്രം പ്രകാരമായിരുന്നു, ഒരു കടൽ തീരം, കോരിച്ചൊരിയുന്ന മഴ, ഇടിയും മിന്നലും, കൊടുങ്കാറ്റ്, തിരമാലകൾ ആഞ്ഞടിക്കുന്നു, കരിമ്പാറക്കൂട്ടം പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ ഒരു പാറക്കൂട്ടത്തിൻ്റെ വിടവിൽ ചെറിയ വെളിച്ചം. അവിടെ ഇരുന്ന് രണ്ട് അരിപ്രാവുകൾ നെൽമണികൾ കൊത്തി തിന്നുന്നു. പുറത്തുള്ള ഭീകര അന്തരീക്ഷമൊന്നും അവരെ അലട്ടുന്നില്ല. പ്രിയ കുട്ടികളെ, എന്താണ് ഇതിനർത്ഥം? ഈശോ നമുക്ക് നൽകുന്ന ആ സമാധാനം, സന്തോഷം, പുറമെ എന്തൊക്കെ വന്നാലും നമ്മുടെ ഉള്ളിനുള്ളിലെ ആ സമാധാനം ഒന്നിനും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈശോ നമ്മെ പഠിപ്പിച്ചതും. ഈശോയുടെ പരിസ്ഥിതി ജീവിതകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തിയും പാപങ്ങൾ മോചിച്ചും സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിച്ചുമാണ് ഈശോ ചുറ്റി സഞ്ചരിച്ചത്. എന്തിനു വേണ്ടി? ഈ സമാധാനം നമ്മുടെ ഉള്ളിനുള്ളിൽ ദൈവരാജ്യ അനുഭവം ഓരോ മനുഷ്യരും ആസ്വദിക്കണം, സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം. ഈ ദൈവരാജ്യമാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ ദൈവരാജ്യത്തിന് ഒരു പ്രത്യേകത നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന്. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, ഒരു രാജ്യമാണ് എങ്കിൽ അവിടുത്തെ ഒരു രാജാവ് രാജാവിൻ്റെ ഇഷ്ടമാണ് എപ്പോഴും നടക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ ഈശോ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് മാത്രം
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും സമരിയക്കാരി സ്ത്രീയോട് ഈശോ സംസാരിച്ച ശേഷം ശിഷ്യന്മാർ അടുത്ത് വന്നപ്പോൾ അവരോട് ഈശോ പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന്. അതെ, ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ രാജാവായ നമ്മുടെ സ്നേഹസമ്പന്നനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് മാത്രം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. കാൽവരിയിൽ തൻ്റെ ഏകപുത്രനെ കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ അമ്മ നിന്നത് മനസ്സിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കും ദൈവരാജ്യം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ 3 വിഷയങ്ങളെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് പ്രഘോഷണവും ജീവിത സാക്ഷ്യവും എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ പാഠം സുവിശേഷ പ്രഘോഷണം, സഭയുടെ അടിസ്ഥാന ദൗത്യം. അപ്പോൾ എപ്രകാരം ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിക്കുമെന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് മുമ്പേയും ഇന്നും ഒരുപാട് വിശുദ്ധർ ജീവിച്ചിരിപ്പുണ്ട്. മദർ തെരേസയുടെ ജീവിതം, ആ പുണ്യാത്മാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ധനികന് മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന മദർ തെരേസയുടെ ചിത്രം. അദ്ദേഹത്തോട്, അഹങ്കാരിയായ ധനികനോട് പണം ചോദിച്ചപ്പോൾ അദ്ദേഹം മദർ തെരേസയുടെ കയ്യിൽ തുപ്പുകയാണ് ചെയ്തത്. മദർ തെരേസ അദ്ദേഹം തുപ്പിയ കൈ ചുരുട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അടുത്ത കൈ നീട്ടിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് തരുവാനുള്ളത് അങ്ങ് തന്നു കഴിഞ്ഞു, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരുവാനുള്ളത് തരിക. അദ്ദേഹം ഒന്നും സംസാരിക്കാതെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. മദർ തെരേസ തിരിച്ച് തൻ്റെ ആശ്രമത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, ഒരു വണ്ടി നിറയെ ആഹാര സാധനങ്ങളുമായി നിറമിഴിയോടുകൂടി നോക്കി നിൽക്കുന്ന ആ ധനികനായ മനുഷ്യനെയാണ്. അതേ കുട്ടികളെ, ഇതാണ് ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത്, വിശുദ്ധരുടെ ജീവിത സാക്ഷ്യം. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ദളിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച പുണ്യാത്മാവ്, കുടുംബങ്ങളുടെ നവീകരണത്തിനായി ജീവിതം മാറ്റിവെച്ച വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ യവപ്രാസ്യാമ, നമ്മുടെ സ്വന്തം അൽഫോൻസാമ, ഇവരെല്ലാം ജീവിത സാക്ഷ്യത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. നമുക്കും ഇവരുടെ കാലടികൾ പിഞ്ചെല്ലാം. ജീവിത സാക്ഷ്യമാണ് ഏറ്റവും ശക്തവും ഫലപ്രദവുമായ സുവിശേഷ പ്രഘോഷണം എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കുകയും അതോടൊപ്പം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹിച്ചുകൊണ്ട്, ശത്രുക്കളെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സുവിശേഷം ജീവിക്കാൻ സാധിക്കട്ടെ. അടുത്തതായി നമ്മൾ അവസാനത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. സഭ രൂപീകരിക്കപ്പെടണമെങ്കിൽ അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. വാഗ്രൂപേണയുള്ള പ്രസംഗം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്ന്. വിശ്വാസം കേൾവിയിൽ നിന്നും വരുന്നു. ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിച്ചാൽ മാത്രമേ അവിടെ സഭ രൂപപ്പെടുകയുള്ളൂ. അതിനായി തീഷ്ണതയുള്ള ധാരാളം മിഷണറിമാർ സഭയിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ നിറവുള്ള സുവിശേഷ ചൈതന്യമുള്ള മക്കൾ സഭയെ എന്നും വളർത്തിക്കൊണ്ടേയിരിക്കും. വീണ്ടും അവസാനമായി സഭയെക്കുറിച്ച് ഒരു വാക്കുകൂടി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. സഭയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതിക പുരോഗതി മാത്രമല്ല, സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതല്ല. ഈശോ പഠിപ്പിച്ച സത്യങ്ങൾ, സുവിശേഷ സത്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും മനുഷ്യനെ മഹത്വമുള്ളവനായി കണ്ടുകൊണ്ട് ജീവിത മൂല്യങ്ങളാൽ ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുക, ഇത് സഭയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. സഭയുടെ എല്ലാ ലക്ഷ്യങ്ങളെക്കുറിച്ചും
ഏറ്റവും പ്രത്യേകമായി ഇന്ന് ദിവസം സഭയുടെ അടിസ്ഥാന ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി നമ്മൾ ഒരിക്കൽ കൂടി ഈ കടന്നുപോയ ഭാഗങ്ങളിലൂടെ ഒന്ന് ചിന്തിക്കുമ്പോൾ സഭ ഉണ്ടായത് സുവിശേഷ പ്രഘോഷണ ഫലമായിട്ടാണ്. സഭ സുവിശേഷ പ്രഘോഷകയാണ്. സഭയുടെ പ്രഘോഷണ വിഷയമെന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ജീവിതസാക്ഷ്യം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സുവിശേഷ പ്രഘോഷണമാണ്. വാഗ്രൂപേണയാണ്, അങ്ങനെ പ്രസംഗിച്ചതുവഴിയായിട്ടാണ് സഭ രൂപീകൃതമായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ പാഠം നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. പാഠത്തിൻ്റെ അവസാനം തന്നിട്ടുള്ള 5 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എപ്രകാരം സുവിശേഷ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക. കുറിച്ചു വെച്ചാൽ മാത്രം പോരാ, നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരിശ്രമിക്കണം. അതുപോലെ തന്നെ ഓർമ്മിക്കാൻ ഒരു തിരുവചനം, മർക്കോസിന് സുവിശേഷം 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ദൈവവചനം നിങ്ങൾ വായിക്കേണ്ടത് മർക്കോസിന് സുവിശേഷം 16:14-17 വാക്യങ്ങൾ. അപ്പോൾ ഈ പാഠം നിങ്ങൾ ഇന്ന് തന്നെ മുഴുവൻ പഠിക്കണം, വായിക്കണം, പഠിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഈ നിമിഷങ്ങളിൽ സുവിശേഷ പ്രഘോഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയായിരുന്നുവല്ലോ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അനേകർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും നയിക്കലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശംസ്കായിക്ക് സ്തുതിയായിരിക്കട്ടെ.